ഹായ് എവ്രിവൺ. നമ്മുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമ്മളിപ്പോൾ എടുത്തോണ്ടിരിക്കുന്ന ഒരു മൊഡ്യൂള് റേഷ്യോ അനാലിസിസ് ആണ് അല്ലേ? അപ്പോൾ അതിൽ കറൻറ്റ് റേഷ്യോ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കറൻറ്റ് റേഷ്യോയില് അതിൻ്റെ പ്രോബ്ലംസ് നമ്മളിങ്ങനെ വർക്കൗട്ട് ചെയ്ത് വരികയാണ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള പ്രോബ്ലം എന്താണ്? കറൻറ്റ് റേഷ്യോ, വർക്കിംഗ് ക്യാപിറ്റൽ, ഈ രണ്ട് ഐറ്റം അല്ലെങ്കിൽ ഈ രണ്ട് ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്ന് എങ്ങനെയാണ് കറൻറ്റ് അസറ്റ്സ് അതുപോലെ കറൻറ്റ് ലാബിലിറ്റീസിനെ ഫൈൻഡ് ഔട്ട് ചെയ്യണത്, അതാ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? ജസ്റ്റ് വൺ പ്രോബ്ലേ നമ്മൾ നോക്കിയിട്ടുള്ളൂ. ദെൻ വൺ മോർ പ്രോബ്ലം നമ്മൾ ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ നോക്കുകയാണ്. യെസ് ഓക്കെ, ഇല്ലുസ്ട്രേഷൻ ടു. എന്താ തന്നിട്ടുള്ളത്? നമുക്ക് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ? ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് ഗിവൺ ടു യു. നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസ് തന്നിട്ടുള്ളത് എന്ന് നോക്കാം. കറൻറ്റ് റേഷ്യോ 2.5:1. വർക്കിംഗ് ക്യാപിറ്റൽ ₹90,000. നമുക്ക് തന്നിട്ടുള്ളത് രണ്ട് ഇൻഫർമേഷൻസ് ആണ്. കറൻറ്റ് റേഷ്യോ തന്നിട്ടുണ്ട്. കറൻറ്റ് റേഷ്യോ എത്രയാണ്? 2.5:1. ദെൻ വർക്കിംഗ് ക്യാപിറ്റലോ ₹90,000. 90,000 രൂപയാണ് വർക്കിംഗ് ക്യാപിറ്റൽ. കറൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 2.5:1. ഇനി നമ്മുടെ അടുത്ത് എന്താ ക്വസ്റ്റ്യൻ എന്താ പറയണത്? ഫൈൻഡ് ഔട്ട് എ കറൻറ്റ് അസെറ്റ്സ് ആൻഡ് ബി കറൻറ്റ് ലാബിലിറ്റി. നമ്മുടെ അടുത്ത് കറൻറ്റ് അസെറ്റ്സും കറൻറ്റ് ലാബിലിറ്റീസും കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കറൻറ്റ് റേഷ്യോ 2.5 ആന്ന് പറഞ്ഞിട്ടുണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയണത് ₹90,000 ആണോ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കറൻറ്റ് അസെറ്റും കറൻറ്റ് ലാബിലിറ്റിയും കണ്ടുപിടിക്കുക? അതാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, കറൻറ്റ് റേഷ്യോയുടെ ഇക്വേഷൻ എന്താ? ആദ്യം നമ്മൾ കറൻറ്റ് റേഷ്യോയുടെ ഇക്വേഷൻ നോക്കുകയാണ്. കറൻറ്റ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറൻറ്റ് അസെറ്റ്സ് ഡിവൈഡഡ് ബൈ കറൻറ്റ് ലാബിലിറ്റി. കറൻറ്റ് അസെറ്റ്സിനെ കറൻറ്റ് ലാബിലിറ്റിയോട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കറൻറ്റ് റേഷ്യോ കിട്ടുന്നത്. നമുക്ക് കറൻറ്റ് റേഷ്യോ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 2.5:1. അതിൽ നമുക്കറിയാം 2.5 എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അസെറ്റ്സും, 1 എന്ന് പറയുന്നത് ലാബിലിറ്റിയും ആണ് അല്ലേ? അങ്ങനെയല്ലേ കറൻറ്റ് റേഷ്യോ നമുക്ക് ആ ഒരു പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ആ ഒരു റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഫസ്റ്റ് പാർട്ട്, അതായത് 2.5 എന്ന് പറയുന്നത് കറൻറ്റ് അസെറ്റ് ആണ്. ദെൻ നെക്സ്റ്റ് 1 എന്താണ്? കറൻറ്റ് ലാബിലിറ്റി. 1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കറൻറ്റ് ലാബിലിറ്റിയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് കറൻറ്റ് അസെറ്റ്സിൻ്റെയും കറൻറ്റ് ലാബിലിറ്റിയുടെയും ആ എമൗണ്ട് എത്രയാണെന്നുള്ളതാണ്, അതാണ് നമുക്ക് അറിയാത്തത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളിവിടെ ലെറ്റ് കറൻറ്റ് ലാബിലിറ്റീസ് ബി എക്സ്. കറൻറ്റ് ലാബിലിറ്റീനെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? എക്സ് ആയിട്ട് എടുക്കുന്നു. അതായത് കറൻറ്റ് റേഷ്യോയിൽ 2.5 എന്ന് പറയുന്നത് കറൻറ്റ് അസെറ്റ്സും 1 എന്ന് പറയുന്നത് കറൻറ്റ് ലാബിലിറ്റിയും ആണ്. അപ്പോൾ കറൻറ്റ് ലാബിലിറ്റീനെ നമ്മൾ എക്സ്, എക്സ് മീൻസ് 1x, ഒരു എക്സ് 1, അതായത് എക്സ് 1x എന്നുള്ള രീതിയിൽ എടുക്കുന്നു. ദെൻ കറൻറ്റ് അസെറ്റ്സിനെ അപ്പം നമ്മൾ എങ്ങനെ എടുക്കും? കറൻറ്റ് ലാബിലിറ്റി 1x അല്ലെങ്കിൽ എക്സ് ആണെങ്കിൽ കറൻറ്റ് അസെറ്റ്സ് എത്രയാ? 2.5x അല്ലേ കറൻറ്റ് റേഷ്യോയുടെ ഒരു പ്രൊപ്പോർഷനിൽ. ആ റേഷ്യോക്ക് വെച്ച് നമ്മൾ എന്ത് ചെയ്തു? കറൻറ്റ് അസെറ്റ്സിനെ 2.5x എന്നും കറൻറ്റ് ലാബിലിറ്റീനെ എക്സ് എന്നും കൺസിഡർ ചെയ്യുന്നു. ഇനി വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഇക്വേഷൻ. വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? കറൻറ്റ് അസെറ്റ്സ് മൈനസ് കറൻറ്റ് ലാബിലിറ്റി. കറൻറ്റ് അസെറ്റ് നിന്ന് കറൻറ്റ് ലാബിലിറ്റി കുറയ്ക്കുമ്പോഴാണ് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടുക. അതായത് കറൻറ്റ് അസെറ്റ് 10,000, കറൻറ്റ് ലാബിലിറ്റി 8,000, അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണ്? 2,000 രൂപ അല്ലേ. അതായത് അങ്ങനെയാണ് കറൻറ്റ് അസെറ്റ് നിന്ന് കറൻറ്റ് ലാബിലിറ്റി കുറയ്ക്കുമ്പോഴാണ് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടുന്നത്. ഇവിടെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. എത്ര എമൗണ്ട്? വർക്കിംഗ് ക്യാപിറ്റൽ ₹90,000. 90,000 രൂപയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളത് നമുക്ക് ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെൻ വർക്കിംഗ് ക്യാപിറ്റൽ ₹90,000 = കറൻറ്റ് അസെറ്റ്സ് മൈനസ് കറൻറ്റ് ലാബിലിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു കറൻറ്റ് അസെറ്റിനെ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? കറൻറ്റ് അസെറ്റിനെ നമ്മൾ 2.5x എന്നും കറൻറ്റ് ലാബിലിറ്റീസിനെ നമ്മൾ 1x അല്ലെങ്കിൽ x എന്ന് എടുക്കുന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതേപോലെ വർക്കിംഗ് ക്യാപിറ്റൽ ₹90,000 = 2.5x, അതായത് കറൻറ്റ് അസെറ്റ് മൈനസ് 1x, ദാറ്റ് മീൻസ് കറൻറ്റ് ലാബിലിറ്റി. ഇനി വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് നമുക്കറിയാം എത്രയാണ്? 90,000. ദെൻ കറൻറ്റ് അസെറ്റിൽ നിന്ന് കറൻറ്റ് ലാബിലിറ്റി കുറയ്ക്കുമ്പോൾ, അതായത് 2.5x ൽ നിന്നും 1x കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 2.5. അതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക, അപ്പോൾ എത്രയാണ്? ബാക്കി 1.5x അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്? കറൻറ്റ് അസെറ്റിൽ നിന്ന് കറൻറ്റ് ലാബിലിറ്റി കുറയ്ക്കുമ്പോൾ കിട്ടുന്ന എമൗണ്ട്.
ആ എമൗണ്ട് എന്ന് പറയുന്നത് 90,000 രൂപയാണെന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. കറണ്ട് അസറ്റ് 2.5x നമ്മൾ എടുത്തു, കറണ്ട് ലയബിലിറ്റീസ് 1x നമ്മൾ എടുത്തു. ദാറ്റ് മീൻസ് വർക്കിംഗ് ക്യാപിറ്റൽ 90,000 ഈസ് ഈക്വൽ ടു 1.5x. ഇനി ആ 1.5x-ലെ എക്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ നിർത്തിയിട്ട് ആ 1.5-നെ നമ്മൾ നമ്മുടെ ഈക്വൽസ് ആ ഒരു ഇതിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്, ആ ഒരു ചിഹ്നത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. സോ എക്സ് ഈസ് ഈക്വൽ ടു 90,000 ഡിവൈഡഡ് ബൈ 1.5 അല്ലേ. അതായത് ഇവിടെ ശ്രദ്ധിക്കുക, 1.5x, ഈ 1.5x-ല് എക്സ് നമ്മളവിടെ നിർത്തണം. ഈ 1.5-നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് 90,000-ൻ്റെ അടയ്ക്ക്. അപ്പോൾ എങ്ങനെയാണ് വരിക, 1.5x മീൻസ് 1.5 × x ആണ്. അത് 1.5 × മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവൈഡഡ് ബൈ അല്ലേ. ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്, നിങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന വിശ്വസിക്കുന്നു. ഓക്കെ, സോ എക്സ് ദാറ്റ് മീൻസ് എക്സ് ഈസ് ഈക്വൽ ടു 90,000, വർക്കിംഗ് ക്യാപിറ്റൽ എമൗണ്ട് 90,000 ഡിവൈഡഡ് ബൈ 1.5. സോ നമുക്ക് എന്ത് കിട്ടി, എക്സിൻ്റെ വാല്യൂ കിട്ടി. എക്സിൻ്റെ വാല്യൂ എത്രയാണ്, 90,000-നെ 1.5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് എക്സിൻ്റെ വാല്യൂ. അതായത് എക്സ് മീൻസ് ₹60,000. എക്സ് എന്ന് പറയണത് ₹60,000, 60,000 ആണ്. ഈ എക്സ് എന്ന് പറയണത് എന്താ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, എക്സ് എന്തിനെയാണ്, കറണ്ട് ലയബിലിറ്റീസ് അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ് ഇൻഡിക്കേറ്റ്സ് കറണ്ട് ലയബിലിറ്റി, അതായത് കറണ്ട് ലയബിലിറ്റി അല്ലെങ്കിൽ എക്സ് എന്ന് പറയണത് 60,000 രൂപ. അപ്പോൾ നമ്മൾ എങ്ങനെ കറണ്ട് അസറ്റ് കണ്ടെത്തുക, കറണ്ട് അസറ്റ് 2.5x ഈസ് ഈക്വൽ ടു 2.5 × x. എക്സ് എന്ന് പറയുന്നത് 60,000, അപ്പൊ 60,000 × 2.5 എത്രയാണ്, 1,50,000, 150,000 രൂപ. ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് എക്സ് എന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റി ആയിട്ട് നമ്മൾ എടുക്കുകയാണ്, ദെൻ 2.5x കറണ്ട് അസറ്റ്, ദെൻ കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി കുറയ്ക്കുമ്പോഴാണ് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഇക്വേഷനിൽ അത് അപ്ലൈ ചെയ്യുകയാണ്, വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു 2.5x മൈനസ് 1x. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 90,000 രൂപയാണ്. 2.5x നിന്ന് 1x പോകുമ്പോൾ ബാക്കിയുള്ളത് 1.5x ആണ്. ആ എക്സിനെ പുറത്തോട്ട് കൊണ്ടുവന്നു, 90,000 ഡിവൈഡഡ് ബൈ 1.5. സോ എക്സ് ഈസ് ഈക്വൽ ടു 60,000 എന്ന് കിട്ടി. എക്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കറണ്ട് ലയബിലിറ്റി ആണ്. കറണ്ട് ലയബിലിറ്റി 60,000 രൂപയാവുമ്പോൾ കറണ്ട് അസറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, 2.5x, അതായത് എക്സ് ഇൻറ്റു 2.5. എക്സ് 60,000 × 2.5 മൾട്ടിപ്ലൈ ചെയ്യുന്നു, 1,50,000 എന്ന് കിട്ടണം. അപ്പോൾ നമ്മുടെ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തു. ഓക്കെ, അതായത് എങ്ങനെയാണ് കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളത്. എളുപ്പമാണ്, വളരെ കുഞ്ഞു പ്രോബ്ലമാണ്, വളരെ എളുപ്പമുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഇൻ കേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.